ഷെയർ മാർക്കറ്റിൽ ആദ്യം തന്നെ എത്തുന്ന പലർക്കുമുള്ളൊരു സംശയമാണ് ഏത് തരത്തിലുള്ള ട്രേഡിംഗ് ആണ് നല്ലത് എന്നത്. ചെറിയ മുതൽ മുടക്കിൽ വലിയ പൈസയുടെ ട്രേഡിംഗ് നടത്താമെന്നുള്ളത് പലരെയും ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് ആകർഷിക്കുന്നു. ചെറിയ കാലയളവിൽ വലിയൊരു ലാഭം ഉണ്ടാക്കാം എന്നുള്ളതും ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിനെ പറ്റി വ്യക്തമായ ധാരണ ഇല്ലാത്തവർ പോലും പെട്ടെന്ന് തന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് ചുവടുവയ്ക്കുന്നു. എന്നാൽ എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ, നമുക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിനോട് അല്ലെങ്കിൽ ഇൻട്രാഡിങ് ട്രേഡിൻ്റെ മുന്നിൽ കണ്ണടയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 100 പേരെ എടുക്കുകയാണെങ്കിൽ, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതിലൊരു 100 പേരെ എടുക്കുകയാണെങ്കിൽ, അതിൽ വെറും 10 പേർ മാത്രമായിരിക്കാം ഒരു സ്ഥിരമായിട്ടുള്ളൊരു ലാഭം ഉണ്ടാകുന്നത്. ചിലപ്പോൾ തുടർച്ചയായി 2-3 ദിവസം ലാഭം ഉണ്ടാക്കിയെന്ന് വരാം. ചിലപ്പോൾ 1 ദിവസം 5000 രൂപ, അടുത്ത ദിവസം 10000 രൂപ, 15000 രൂപ ഉണ്ടാക്കിയെന്ന് വരാം. എന്നാൽ അടുത്ത ദിവസം തന്നെ വലിയൊരു നഷ്ടം ആയിരിക്കാം ചിലപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് നടക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗ് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളവർ പോലും ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ലാഭം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഷെയർ മാർക്കറ്റിൽ പുതിയതായി ജോയിൻ ചെയ്യുന്നവരോടും അല്ലെങ്കിൽ കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ്, ഈവൻ 5-10 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളവരോടും, ബെറ്റർ ട്രേഡിംഗ് ക്യാഷിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും എന്ന് പറയാൻ കാരണം. ക്യാഷിൽ ട്രേഡ് ചെയ്യുന്നതിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്ര കാലം വേണമെങ്കിലും ആ ഷെയർ നമ്മുടെ കയ്യിൽ വെക്കാം. അതുമൂലം നമുക്ക് നഷ്ടസാധ്യതകൾ കുറയ്ക്കാം. പെട്ടെന്ന് ഒരു വലിയൊരു പണക്കാരൻ ആകാൻ പറ്റില്ലെന്ന് മാത്രമേ ക്യാഷ് ട്രേഡിങ്ങിൻ്റെ ഒരു പോരായ്മയുള്ളൂ. എന്നാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റും. ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനവും അതുതന്നെയാണ്, ഇൻവെസ്റ്റ് ചെയ്ത തുക നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത്.